ഹായ്, ഞാൻ മട്ടപ്പാറ വിജയകുമാർ. കഴിഞ്ഞ 67 ഭാഗങ്ങളിലൂടെ നമ്മൾ കർണാടക സംഗീത പാഠങ്ങൾ, അഭ്യാസ ഗാനങ്ങൾ നമ്മൾ അഭ്യസിക്കുകയാണ്. അഭ്യാസ ഗാനങ്ങളെന്നും സഭാഗാനങ്ങളെന്നും രണ്ട് തരത്തിലുള്ള സംഗീതത്തിലുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന്, സഭാഗാനങ്ങളെന്ന് പറയുന്നത് കച്ചേരി അതുപോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളെയാണ് സഭാഗാനങ്ങളെന്ന് പറയുന്നത്. അത് സദസ്സിൽ അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. സഭാഗാനങ്ങളിൽ കീർത്തനങ്ങൾ, ഒരു വർണ്ണം വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ, പിന്നെ എന്താ, ജാവളികൾ, തില്ലാന, പല്ലവി, ഇങ്ങനെ തുടങ്ങി രാഗം, താനം, പല്ലവി, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സഭാഗാനങ്ങളിൽ ഉള്ളത്. എന്നാൽ അഭ്യാസ ഗാനങ്ങളിൽ സരളി വരിശ മുതൽ സരളി വരിശ, ജണ്ട വരിശ, വക്രജണ്ട വരിശ, മധ്യസ്ഥായി വരിച്ച, താരസ്ഥായി വരിച്ച, മന്ത്രസ്ഥായി വരിച്ച, മന്ത്രസ്ഥായി വരിച്ച, അത് കഴിഞ്ഞിട്ട് അലങ്കാരങ്ങൾ, ഗീതങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഉള്ള വർണ്ണം വരെയുള്ള ഭാഗങ്ങളെയാണ് അഭ്യാസ ഗാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അഭ്യാസ ഗാനങ്ങളിൽ നമ്മൾ അവസാനമായിട്ട് പഠിച്ചത് ആനന്ദഭൈരവി എന്ന രാഗത്തിൽ ഒരു സ്വരജതിയാണ് നമ്മൾ പഠിച്ചത്. നമുക്കിപ്പോൾ ഇന്ന് പല സുഹൃത്തുക്കളുടെയും അഭിപ്രായം അനുസരിച്ച് ഒരു ഗാനം, ഒരു മലയാള സിനിമാ ഗാനം എങ്ങനെ വയലിൻ വായിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ എന്നുള്ള ഒരു പാട്ട്. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ഈ ഗാനം നിങ്ങൾക്ക്, നമുക്ക് മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതമായ ഗാനമാണ്. അത് എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കാം. ഈ രാഗത്തിൽ, ഈ പാട്ടിൽ വരുന്ന പാട്ട് എന്ന് പറയുന്നത് ഖരഖരപ്രിയ എന്ന ഒരു രാഗത്തിൻ്റെ ബേസാണ് അതിൽ വരുന്നത്. അതിലെ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സ, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം. ചതുർശ്രുതിഋഷഭത്തിനോട് ചേർന്ന് അടുത്ത വിരൽ, സെക്കൻഡ് ഫിംഗർ വയ്ക്കുമ്പോൾ സാധാരണ ഗാന്ധാരം കേൾക്കും. ഗായിൽ നിന്ന് മാ അകന്നാണ്ടിരിക്കുന്നത്. രീ വായിച്ചതുപോലെയാണ് ദ എന്ന് വായിക്കുന്നത്. ഗ എന്ന് വായിച്ചതുപോലെ നീ വായിക്കുന്നു. സ്വരസ്ഥാനങ്ങൾ തന്നെയാണ് ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കാം. അപ്പോ ഈ പാട്ട് വായിക്കുന്നതിന് മുമ്പായിട്ട് ആരോഹണവും അവരോഹണവും സാരിഗമ പദനിസ. വായിച്ച് മൂന്ന് ഗാനം നന്നായി വായിച്ച് പ്രാക്ടീസ് ചെയ്യുക, എന്നതിന് ശേഷം ഈ പാട്ട് വായിക്കാം. അപ്പോൾ നോക്കാം, ഇതിൽ പറയുന്ന ഓരോ സ്വരങ്ങളും ഞാൻ ഈ പറയുന്ന സ്വരസ്ഥാനങ്ങളിലുള്ളതാണ്. സരി എന്ന് പറയുമ്പോൾ ചതുർഷമാണ്, ഗ എന്ന് വായിക്കുമ്പോൾ സാധാരണ ഗാന്ധാരമാണ്, മാ ശുദ്ധമധ്യമം, പ ദ എന്ന് ചതുർശ്രു ദേവതം, കൈസിക നിഷാദം, സ, ഈ സ്വരസ്ഥാനങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് ഈ പാട്ട് നോക്കാം. പ പ സ
നീക്ക് 3 ബീറ്റ് ആണ്. പ പ സ മ നീ ഓക്കെ. നിസ നിസ എന്നുള്ളത് ഒരു ബീ ഒരു ബോയിൽ വായിക്കണം. രണ്ടാമത്തെ നിസ എന്ന് വായിക്കുമ്പോൾ ഫസ്റ്റ് ഫിംഗർ വെച്ച് സ വായിക്കണം. സഗസ പ പ സ മ നീ നിസ നിസ സഗസ സഗ എന്ന് വായിക്കുമ്പോൾ ഒന്ന് തട്ടിയാൽ മതി. പ പ സ മ നീ നിസ നിസ സഗസ പൊന്നീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകുന്നിൻ നാദം നൽകൂ. അപ്പോ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വായിക്കാം. ഏതെല്ലാം സ്വരങ്ങളാണ് ഒരുമിച്ച് ചേർത്ത് വായിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിസ ഒരു ബോയിൽ വായിക്കണം. നിസ 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 ഒരു ബോയിൽ വായിക്കണം. അടുത്ത് നിസ എന്ന് വായിക്കുമ്പോൾ സഗ സ ആ നിസ എന്നുള്ളത് രണ്ട് നിസായും അത് സഗായും ഈ രണ്ട് സ്വരങ്ങൾ വീതം വായിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. പ പ സ മ നീ നിസ നിസ സഗ സ ഓക്കെ. ഇത് മനസ്സിലായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. സാരി ഗ പ മ പ അതെ, ഗപ്പ മപ്പ ഒരു പോയി വായിക്കണം. സാരി ദൂതും പേരി സാരി ഗപ്പ മപ്പ ഗമഗ ഗമഗ ഒരു പോയി വായിക്കണം. സാരി ഗപ്പ മപ്പ ഗമഗ ഓക്കെ. സാരി ഗപ്പ മപ്പ ഗമഗ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. മണ്ണിനേകം ഏതോ കാവ്യം ഓക്കെ. നീനി പ പദ മപ്പ ഗമ രിഗ രിഗ പദ മപ്പ ഗമ രിഗ രിഗ അത് സ്പീഡായിട്ട് വായിക്കണം. സാരി ഗപ്പ മപ്പ ഗമഗ ഗമനീദാ.
Sapa
ഓക്കെ. മദസാദ മദസാദ അറിയാതെ അറിയാതെ മഗ മാഗ മദസാദ മഗ മാഗ അത്രയുള്ള പാട്ട്. പാപ്പസ മനസ്സിലായിട്ടെന്നാണ് കരുതുന്നത്. ഇത് ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് കേട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കരോക്കെ എടുത്തിട്ട് ഏത് ശ്രുതിയിലാണ് ആ പാട്ട് എന്ന് മനസ്സിലാക്കി ആ ശ്രുതിയിൽ വയലിൻ ട്യൂൺ ചെയ്യണം. വയലിൻ ട്യൂൺ ചെയ്തതിന് ശേഷം വോയിസ് ഉള്ള ഭാഗങ്ങളിൽ വയലിൻ ഈ ഭാഗം ഇതുപോലെ വായിച്ച് വായിക്കുക. ബാക്കിയുള്ള ഓർക്കസ്ട്രേഷൻ മുഴുവനും അതിനകത്ത് കരോക്കിയിലുണ്ടാവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.